നമസ്കാരം. പരസ്പരം പാരവയ്ക്കുന്നതിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കളെ കഴിഞ്ഞ് ആളുള്ളൂ എന്നാണ് പറയപ്പെടാറ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ അതാണ് പറയുന്നത്. കെ കരുണാകരൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ വിപത്തുകളുമൊക്കെ പാർട്ടിയിൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഓരോ കാലഘട്ടത്തിലും. അതായത് ഗ്രൂപ്പിസം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താൻ കഴിഞ്ഞാൽ വേറെ ആരുമില്ല എന്നുള്ളതാണ്. പഴയ കെ കരുണാകരൻ്റെ ഫോർമുല, അതായത് നേതൃമാറ്റമാണ് ഫോർമുല, ആകെ ഒരു ഫോർമുലയേ ഉള്ളൂ, നേതൃമാറ്റമാണ്. ഒന്നുകൂടി മുഖ്യമന്ത്രിയാകണം, ഒരു വട്ടം കൂടിയ കൊടിവെച്ച കാറിൻ്റെ പിൻസീറ്റിലിരിക്കുവാൻ മോഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത്, ഇന്നത്തെ പോലെ ട്രോളുകളൊന്നുമില്ല, പാരഡികളാണ് കൂടുതലും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നതാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സി പി എം ആണെങ്കിലും അതിലുപരി പുറത്തു വരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകമാണ്, അല്ലെങ്കിൽ കെ പി സി സി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടിയും ഗ്രൂപ്പ് വീതം വെച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി ഇവർ മുടിച്ച് തേച്ച് കഴുകും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സീറ്റ്, ഈ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ ചോദിക്കുന്നത് കേട്ടു, മഹിളാ കോൺഗ്രസിൻ്റെ, അതായത് വനിതകൾക്ക്, കോൺഗ്രസിലെ വനിതകൾക്ക് ജയിക്കുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഇവരാരെങ്കിലും ഇന്ന് വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? പഴയകാലത്തേക്കാളും ഇപ്പോൾ മലയത്ത് സരളാദേവി, സാവിത്രി ലക്ഷ്മണൻ അങ്ങനെയുള്ള ആൾക്കാരവിടെ നിൽക്കട്ടെ, ഈ ഒരു തലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും ഈ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സീറ്റല്ലാതെ കോൺഗ്രസ്സിന് അല്പം ശക്തിയുള്ള കോട്ടയം ജില്ലയിലെയോ എറണാകുളം ജില്ലയിലെയോ തൃശ്ശൂർ ജില്ലയിലെയോ ഏതെങ്കിലും ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടോ? പ്രധാനമായും കൊടുക്കുന്നത് ചടയമംഗലമൊക്കെയാണ്. അവിടെ നിന്ന് ഒരിക്കലും പച്ചതൊടില്ല കോൺഗ്രസ് എന്നുള്ള ഉറപ്പിന്മേലാണ് സീറ്റ് വനിതകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിനുള്ളിലെ പ്രശ്നം അതിങ്ങനെ കുടുംബിരി കൊണ്ടു നിൽക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും ഇതിനിടയിൽ പല കളികളും കളിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ യോഗത്തിൽ സംഘർഷാവസ്ഥ വരെയുണ്ടായി എന്ന റിപ്പോർട്ടുമുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ഉമ്മൻചാണ്ടിയെ ഒതുക്കാനുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സി വേണുഗോപാൽ സഖ്യത്തിൻ്റെ നീക്കം, കോൺഗ്രസ് സീറ്റ് നിർണയ ചർച്ചയെ സംഘർഷത്തിൽ എത്തിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേതാക്കൾക്കിടയിലെ പാരവെപ്പിനെതിരെ പൊട്ടിത്തെറിച്ച് ഉമ്മൻചാണ്ടി ബഹളം കൂട്ടി അവിടെ കിടന്ന് ഒച്ച വെച്ചു. ഒരു കാര്യവുമില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞുപോയി എന്നുള്ളതാണ്. നിയമത്ത് തന്നെ മത്സരിപ്പിക്കാനുള്ള ശ്രമം എന്തിനാണെന്ന് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. മാത്രമല്ല, തൻ്റെ വിശ്വസ്തർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ നിയമത്തെന്നല്ല ഒരിടത്തും താൻ മത്സരിക്കില്ല എന്ന കാര്യം കൂടി ഉമ്മൻചാണ്ടി പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും ശരി, ഉമ്മൻചാണ്ടിയെ നിയമത്തെന്തിനാണ് നിർത്തുന്നത്? ഉമ്മൻചാണ്ടിക്ക് എന്താണ് പുതുപ്പള്ളിയിൽ കുഴപ്പം? പുതുപ്പള്ളി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമല്ലേ, അദ്ദേഹത്തിൻ്റെ നാടല്ലേ? അദ്ദേഹം അവിടെ മത്സരിക്കട്ടെ, ഒരു സീറ്റ് കിട്ടി ജയിക്കട്ടെ, ഉറപ്പായൊരു സീറ്റല്ലേ? അവിടെ വേറെ ആരെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജയിക്കുമോ? ഇല്ല. അവിടെ കുഞ്ഞുഞ്ഞെ ജയിക്കത്തുള്ളൂ, കുഞ്ഞുഞ്ഞ് നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ. അത് മുല്ലപ്പള്ളിക്കും അറിയാം, കെ സിക്കും അറിയാം. പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, വി ശിവൻകുട്ടിയാണ് അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ നിയമത്തേക്ക് ചാടിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു തന്ത്രമാണ്, ഇതൊരു പാരവെപ്പ് തന്ത്രമാണ്, ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാനുള്ള ഒരു പാരവെപ്പ് തന്ത്രം തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടി തോറ്റു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ കെ സി വേണുഗോപാലിനോ മുല്ലപ്പള്ളിക്കോ ഒക്കെ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് തോന്നുന്നത്, നമുക്കറിയില്ല. അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനുമെതിരെ രമേശ് ചെന്നിത്തല വളരെയധികം ശബ്ദമുയർത്തി സംസാരിച്ചു യോഗത്തിലെന്നാണ് മനസ്സിലാകുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ ശ്രമിച്ചെങ്കിലും പലരും പറഞ്ഞ് അനുനയിപ്പിച്ച് അവിടെ നിർത്തുകയായിരുന്നു. നേമത്ത് ഉമ്മൻചാണ്ടിയും വട്ടിയൂർക്കാവിൽ രമേശ് ചെന്നിത്തലയും മത്സരിപ്പിക്കാനുള്ള മുല്ലപ്പള്ളിയുടെയും കെ സിയുടെയും നിരന്തര ശ്രമങ്ങളോടായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതിഷേധം. ആരും കാണാത്ത ഒരു സർവേ റിപ്പോർട്ടിൻ്റെ പേരിൽ എ ഐ ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് വെട്ടുന്നതിനെതിരെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും രോഷം. ഹൈക്കമാൻഡുമായി നല്ല പിടിപാടുള്ള വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. കെ സിസ് വാർ റൂം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് വാർ റൂമിൽ ഇരുന്ന് കാര്യങ്ങൾ തീരുമാനിക്കും, കോൺഗ്രസ് എല്ലായിടത്തും തോൽക്കും, ജയിക്കുന്ന മണ്ഡലങ്ങളിൽ വരെ തോക്കും. അപ്പോൾ കെ സി പറഞ്ഞാൽ അത് തോക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും. വിവിധ മണ്ഡലങ്ങളിലെ ജയസാധ്യത വിലയിരുത്താനായി ഹൈക്കമാൻഡ് നടത്തിയ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെ സി ജോസഫ് അടക്കമുള്ള നിരവധി പേർക്ക് ഇതിനകം സീറ്റുകൾ നിഷേധിച്ചത് തർക്കം രൂക്ഷമാക്കി. കെ സി ജോസഫിന് എ ഗ്രൂപ്പ് ഉറപ്പിച്ച കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസഫ് വാഴക്കിന് കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിനകത്ത് ഇത് ഉടനെയെങ്കിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമായിരിക്കും, എന്നാലും അത് ഉടനെയെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നില്ല. ഇടതുമുന്നണി പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു, അതാണ് അതിൻ്റെ വാസ്തവം. എന്നിട്ടും ഇവിടെ തമ്മിത്തല്ല് തീരുന്നില്ല. കെ സിയുടെയും അതുപോലെ മുല്ലപ്പള്ളിയുടെയും ഒക്കെ പാരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പല ഘട്ടങ്ങളിൽ, പല ഭാഗങ്ങളിൽ നിന്നായി എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിൽ ലീഗ് മുന്നണി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് അർഹമായത് ജില്ലയിൽ ഒരു സീറ്റ്. ഈ സീറ്റ് രണ്ട് പതിറ്റാണ്ടായി ഇരവിപുരമാണ്, അതായത് കൊല്ലം ജില്ലയിലാണ്. കഴിഞ്ഞ തവണ മുതലാണ് മാറ്റമുണ്ടായത്. പകരം തന്ന പുനലൂർ സീറ്റിൽ ബോധപൂർവ്വം കാലുവാരുകയാണ് കോൺഗ്രസ് ചെയ്തതെന്ന് ലീഗ് ആരോപിച്ചപ്പോൾ കൊല്ലം ജില്ലയിലെ വിഷയത്തിൽ ലീഗ് മുന്നണി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൊല്ലം ജില്ലയിൽ യു ഡി എഫ് കലങ്ങിമറിയുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട്. എന്തൊക്കെ വന്നാലും ശരി, ആകെ കലങ്ങിമറിഞ്ഞ് നിൽക്കുകയാണ്. എന്താകും ഏതാകും എന്നറിയില്ല. പാരകൾക്ക് ഒരു
ഒരു പഞ്ഞവുമില്ല. കോൺഗ്രസിൻ്റെ സ്ഥിതി നമുക്ക് കണ്ടു തന്നെ അറിയണം. കേരളത്തിൽ എന്താകുമോ എന്തോ, ആകെ പച്ച തൊടുന്നത് കേരളത്തിലാണ്. അവിടെയും സ്ഥിതി തഥൈവ എന്നാണ് തോന്നുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.